കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടവും ലോക്ക്ഡൌൺ സമയത്ത് വിപണി നഷ്ടപ്പെട്ടതും കേരളമൊട്ടാകെ കർഷകരെ ബാധിച്ചപ്പോൾ പി സി ജോർജിൻ്റെ പൂഞ്ഞാറിൽ ഇതൊന്നും കാര്യമായി ബാധിച്ചില്ല. കാരണം ആശാനും ആശാന്റെ പിള്ളേരും കുറച്ച് ഹൈടെക്കായി ചിന്തിച്ചു. ബഹുമാനായിട്ടുള്ള പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ എം എൽ എ ശ്രീ പി സി ജോർജ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു വലിയ പദ്ധതി അദ്ദേഹം ആരംഭിച്ചിരിക്കുകയാണ്. പൂഞ്ഞാർ കാർഷിക വിപണി എന്ന പേരിൽ ഒരു മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, പൂഞ്ഞാർ കാർഷിക വിപണി എന്ന ഓൺലൈൻ കർഷക മാർക്കറ്റ് ഫേസ്ബുക്കിൻ്റെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തി കർഷകർക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന ഒരു സംരംഭം. കേക്കിൻ്റെ സെയില് നമ്മുടെ അടുത്തുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ കൊടുത്തോണ്ടൊക്കെ ആയിരുന്നേ. അത് ഇപ്പം ശരിക്കും പറഞ്ഞ ഒരു വിപണി കണ്ടെത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കിനുമാണ് ഞാനിങ്ങനെ ഫേസ്ബുക്ക് വഴി പൂഞ്ഞാർ കാർഷിക വിപണി കാണുന്നത്. അപ്പം ജസ്റ്റ് നമ്മൾ അത് കണ്ടപ്പം ഒരു കേക്ക് ഞാൻ പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയ റിപ്ലൈസും കമൻസും ഒക്കെ ഭയങ്കര ഇമ്പ്രസീവായി തോന്നി. ഞാൻ പോസ്റ്റ് ചെയ്ത അന്ന് തന്നെ എനിക്ക് ഫസ്റ്റ് ഓർഡർ കിട്ടുമായിരുന്നു. അതിൻ്റെ കമൻറ്റ് വായിച്ചിട്ടാന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ഒരു ദിവസം പോലും പിന്നെ ഞാൻ വെറുതെ ഇരിക്കേണ്ടി വന്നില്ല. അതുപോലെ എനിക്ക് സെയിൽ കാർഷിക വിപണി വഴി തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വേറൊരു വിപണി അന്വേഷിച്ച് എനിക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് നല്ല ഒരു റെസ്പോൺസാണ് എനിക്ക് കാർഷിക വിപണിയിൽ നിന്ന് കിട്ടുന്നത്. പല പല നേതാക്കന്മാരും ജയിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞങ്ങളെപ്പോലുള്ള സാധാരണ വീട്ടമ്മമാർക്ക് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണില്ല. അതേസമയം പൂഞ്ഞാറിൽ ജീവിക്കുന്ന ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്കും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും ഈ നമ്മുടെ എം എൽ എ ഇപ്പം ചെയ്തു തന്നിരിക്കുന്ന പൂഞ്ഞാർ കാർഷിക വിപണിയിലോടുകൂടി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പൂഞ്ഞാർ പെരുന്നലത്ത് ഏദൻ എന്ന പേരിലൊരു ഫാം നടത്തുന്ന ആളുകളാണ്. കോവിഡ് കാലത്ത് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയ സമയത്ത് ആകെ ഉണ്ടായിരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളീ പുതിയ ആളുകളായതുകൊണ്ട് നമുക്കിതിലേക്ക് വലിയ പരിചയമില്ല. അപ്പോൾ നമുക്ക് സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ആവശ്യമായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഈ പൂഞ്ഞാർ കാർഷിക വിപണിയെപ്പറ്റി അറിയുന്നത്. പൂഞ്ഞാർ കാർഷിക വിപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടനിലക്കാരില്ലാതെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആർക്കും നമുക്കവിടെ സാധനങ്ങൾ വിൽക്കാനും വാങ്ങുവാനും എല്ലാത്തിനും ഒരു നല്ല പ്ലാറ്റ്ഫോമാണ്. നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതുവഴി ഒരുപാട് കച്ചവടങ്ങൾ നടത്തുവാനും സാധനങ്ങൾ വാങ്ങുവാനും എല്ലാത്തിനും പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച് നമ്മുടെ എം എൽ എ ശ്രീ പി സി ജോർജ് ആണ്. ആട്, പശു, പോത്ത് അങ്ങനെയുള്ള എല്ലാ ടൈപ്സും നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും നമ്മൾ ഈ ബേസായിട്ട് നമ്മൾ ഈ സാധനം വിൽക്കാനുള്ള പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിക്കുന്നത് തന്നെ പൂഞ്ഞാർ കാർഷിക വിപണി തന്നെയാണ്. പൂഞ്ഞാർ കാർഷിക വിപണിക്ക് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ബഹുമാനായിട്ടുള്ള എം എൽ എ ശ്രീ പി സി ജോർജ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുന്ന ഒരു ജനപ്രതിയാണ്. കൃഷിക്കാരുടെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തുന്ന താല്പര്യമുള്ള ഒരു ജനപ്രതി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിന് കൃഷി വകുപ്പിൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. എല്ലാ പിന്തുണയും സ്നേഹപൂർവ്വം ഞാൻ അറിയിക്കുന്നു. കർഷക പ്രേമം എല്ലാ നേതാക്കളും പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. ആദ്യമായിട്ടായിരിക്കും ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു എം എൽ എ നേരിട്ട് കർഷകന് ഉപകാരം ലഭിക്കുന്ന ഒരു ആശയം നടപ്പിൽ വരുത്തുന്നത്. ഇതാണ് പൂഞ്ഞാർ കാർഷിക വിപണി. ഇതാണ് പൂഞ്ഞാർ. ഇതാണ് പി സി ജോർജ്.